വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നാണ് ഔദ്യോഗികമായി തന്റെ രണ്ടാം വിവാഹവും ഡിവോഴ്സിലേക്കാണ് എന്ന് അറിയിച്ച് നടൻ ബാല ലൈവിലെത്തിയത്. ആദ്യം ഗായിക അമൃത സുരേഷിനെ വിവാഹം ചെയ്ത ബാല വിവാഹമോചിതനായി 4 വർഷത്തിനു ശേഷമാണ് ഡോക്ടർ എലിസബത്തിനെ വിവാഹം ചെയ്തത്. എന്നാൽ ആ ബന്ധത്തിന് 1 വർഷം പോലും ആയുസ്സില്ലാതെ പിരിയേണ്ടി വന്നു. എലിസബത്ത് സ്വന്തം വീട്ടിലേക്ക് പോകുകയും ചെയ്തു. ലൈവിൽ വളരെ വിങ്ങിപ്പൊട്ടിയാണ് ബാല സംസാരിച്ചത്. എന്നാൽ നടന്റെ ഓരോ വാക്കുകളിലും എലിസബത്തിനോടുള്ള സ്നേഹം തുടിച്ചു നിന്നിരുന്നു. ഒരിക്കൽ പോലും ബാല എലിസബത്തിനെ കുറ്റപ്പെടുത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. താൻ ഫാമിലി ലൈഫിൽ തോറ്റുപോയി. രണ്ടാമതും തോൽക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ സംശയം തോന്നും. എല്ലാവർക്കും നന്ദി. പക്ഷേ ഒരു കാര്യം പറയാം, എന്നെക്കാളും നല്ല വ്യക്തിയാണ് എലിസബത്ത്. ഒരു ഡോക്ടറാണ്, അവർക്കൊരു മനസ്സമാധാനം കൊടുക്കണം. അവർ ഒരു സ്ത്രീയാണ്, മനസ്സമാധാനം കൊടുക്കൂ. ഇത് വളരെ പെയിൻഫുൾ പ്രോസസ്സാണ് എന്നാണ് ബാല പറഞ്ഞത്. താനാണ് തെറ്റുകാരനെന്ന് ബാല പറയാതെ പറയുന്നുണ്ട്. വിവാഹമോചനത്തിന്റെ പേരിൽ എലിസബത്തിനെ ആരും കുറ്റം പറയരുതെന്ന കരുതലും ആ വാക്കുകളിലുണ്ട്. അതേസമയം വിവാഹമോചനം പ്രഖ്യാപിച്ചിട്ടും എലിസബത്തിനെ താൻ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നതിന് തെളിവാകുകയാണ് ബാല പങ്കുവച്ച വീഡിയോ. എലിസബത്തുമായുള്ള നല്ല നിമിഷങ്ങളുടെ വീഡിയോയാണ് ബാല പങ്കുവച്ചത്. അതേസമയം ഇപ്പോൾ ബാലയുടെ അവസ്ഥ വളരെ മോശമാണ് എന്ന വിവരം കൂടിയാണ് പുറത്തെത്തുന്നത്. എലിസബത്ത് പോയ ശേഷം വീട്ടിൽ അടച്ചിരിപ്പാണ് ബാല. ഭക്ഷണം ശരിക്കും കഴിക്കാതെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് സങ്കടത്തിലാണ് താരമെന്നാണ് റിപ്പോർട്ട്. അതേസമയം എലിസബത്തിന് ബാലയ്ക്ക് ഒരു അവസരം കൂടി നൽകിക്കൂടെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്.